ഹായ് ഫ്രണ്ട്സ്, ബോധി ടെക്നോളജീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു ഹാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റ് ആയിരുന്നു, നമ്മുടെ ഫോണ് ഹാക്കായി പോയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഇതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ഫോണ് ഹാക്ക് ചെയ്തിട്ടുണ്ടോ, അറ്റ് പ്രസൻ്റ്ലി ഈ ഫോണിലിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആപ്ലിക്കേഷൻസോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഇൻസ്റ്റാളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഞാൻ വിചാരിച്ചതാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് ഹാക്കാകുന്നതെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം അതിലെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഫോണ് തൊടാതെ, അതായത് നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ വേറെ ഹാക്ക് ചെയ്യപ്പെടേണ്ട ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടാണ്ട് നമുക്ക് ആ ഫോണ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ പറ്റും. കാരണം ഇന്നത്തെ സിറ്റുവേഷനിൽ അത്യാവശ്യം പ്രോഗ്രാമിംഗ് അറിയാവുന്ന, ഇപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാലി ലിനക്സ് പോലത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്ന പൈത്തൺ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫോൺ കയ്യിൽ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആളെ സിമ്പിളായിട്ട് ഒരു ഇപ്പോൾ ക്ലബ് ഹൗസിൻ്റെ പേരിലും കുറേ അങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അതായത് ക്ലബ് ഹൗസിൽ നമുക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിങ്ക് ക്ലബ് ഹൗസിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആരെങ്കിലും അപ്രൂവ് ചെയ്യണം. ഈ രണ്ടും എത്തരാണല്ലോ ഉള്ളത്. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലബ് ഹൗസിൻ്റെ പേരിൽ ഇതുപോലെ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകെ പോകെ പറഞ്ഞുതരാം. എന്തായാലും വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവൻ കാണണം. കാരണം ഇതെങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത്, ഈ ഹാക്കിങ്ങിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, നമ്മുടെ ഫോൺ ഹാക്കായിട്ടുണ്ടോ എന്നങ്ങനെ നമുക്കറിയാം എന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോൺ ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ ഫോൺ അയാളുടെ കയ്യിൽ കിട്ടണമെന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്കൊരു ഫോൺ ഹാക്ക് ചെയ്യാം, അയാളുടെ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ എ ടു സെഡ്, അതായത് അയാളുടെ ഫോണ്, ക്യാമറ, പിന്നെ ഫയൽ മാനേജർ, അയാൾ ആരെയൊക്കെ വിളിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആളറിയേണ്ട ആളുടെ ഫോണിൻ്റെ ക്യാമറ കൺട്രോൾ ചെയ്യൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ സ്ട്രിക്ട്ലി ഞാൻ പറയുന്നു, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഒരിക്കലും ഒരാളത് മിസ്യൂസ് ചെയ്യരുത്. അപ്പോൾ അത് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, എങ്ങനെ ഫോൺ തൊടാതെ ഹാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ നല്ല ഹാക്കേഴ്സൊക്കെ ഉപയോഗിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് അയച്ചു തരിക. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ, ഒരു ലിങ്ക് അയച്ച് ഹാക്ക് ചെയ്തു എന്നൊക്കെ. അതെങ്ങനെയാണ്, എന്താണെന്നും അറിയില്ലല്ലോ. അപ്പോൾ അതല്ലാതെ വേറെയും കുറേ മെത്തേഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കൊക്കെ മുമ്പുണ്ടായിരുന്നൊരു പ്രശ്നമാണ്, വാട്സപ്പിലൊക്കെ ഞാൻ എല്ലാം ഓട്ടോ ഡൗൺലോഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഫോട്ടോസ് വന്നാലും വീഡിയോസൊക്കെ മാറ്റിയിടും, വീഡിയോസ് വൈഫൈ അവൈലബിൾ എന്നാക്കിയിടും, ഫോട്ടോസ് സാധാരണ മെസ്സേജുകളൊക്കെ വോയിസ് റെക്കോർഡ്സൊക്കെ ഓട്ടോ ഡൗൺലോഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോൺ അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഹാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഓട്ടോ ഡൗൺലോഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡൗൺലോഡ് ആവും. പക്ഷേ ഒരു ഹാക്കറാണ് ആ സാധനം അയക്കുന്നതെങ്കിലോ, ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അയക്കാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ എന്താ, ഒരു ഫോട്ടോ വന്നേക്കണം, ആ ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു പ്രോഗ്രാമും കൂടിയും അവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. മനസ്സിലായോ? ആ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ഹാക്കർക്ക് നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയും ഹാക്കിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ എക്സ്ട്രീമായിട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ ചെയ്യുന്ന പണികളാണ്. അപ്പോൾ അത്രയ്ക്കും നമ്മൾ ഇതാക്കുന്നില്ല. എല്ലാവരും മാക്സിമം ഓട്ടോ ഡൗൺലോഡൊക്കെ ഒന്ന് ഓഫാക്കി വെക്കുക. കാര്യം ജസ്റ്റ് ഒരു ഫോട്ടോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ആവുന്നുണ്ടായിരിക്കും. ആ പ്രോഗ്രാം വെച്ചിട്ട് നമ്മുടെ ഫോണിലത്തെ ഡാറ്റാസ്, നമ്മൾ മാത്രം കാണേണ്ട കുറേ ഫോട്ടോസ് ഉണ്ടായിരിക്കും, നമ്മൾ മാത്രം അറിയേണ്ട കുറേ പാസ്വേഡുകൾ ഉണ്ടായിരിക്കും, നമ്മൾ മാത്രം അറിയേണ്ട കുറേ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ ആർക്ക് കൊണ്ടുപോകാൻ പറ്റും? ഹാക്കർക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഇമേജുകൾ, അതുപോലെ തന്നെ വീഡിയോകളൊക്കെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ചാറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ഈ ഫോട്ടോസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 250 KB തൊട്ട് 300-350 ആ റേഞ്ചിൽ വരുന്നതിൻ്റെ മുകളിലുള്ള ഒരു മാൽവെയറുകൾ മാത്രമേ, അല്ലെങ്കിൽ വൈറസുകളെ മാത്രമേ നമ്മുടെ ഫോണിലൊരു വൈറസ് ആയിട്ട് കണക്കാക്കുകയുള്ളൂ, ഒരു മാൽവെയർ ആയിട്ട് കണക്കാക്കുകയുള്ളൂ. അതിനെ അവർ ഡിറ്റക്ട് ചെയ്യുള്ളൂ. അതിൻ്റെ താഴെ ഒരു 25 KB അല്ലെങ്കിൽ 150 KB 100 KB ഒക്കെ സൈസിലാണ് അവർ ഈ പ്രോഗ്രാം ഉണ്ടാക്കി വിടുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഫോണിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ കാണിക്കുമല്ലോ, ഓട്ടോമാറ്റിക് ഫോണിൽ സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ. അതിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര സൈസ് വേണം, എന്ത് ഒരു 250-300 KB സൈസ് വേണം. അതില്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ ഇവരുണ്ടാക്കി വിടുന്ന ആ ഫോട്ടോൻ്റെ പുറകിലുള്ള പ്രോഗ്രാമിന് അതിനേക്കാൾ സൈസ് കുറവാണെങ്കിലോ? അപ്പോൾ നമ്മൾ പോലെ അറിയാതെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനൊരു വഴിയായില്ലേ? അതൊരു മെത്തേഡ്. ഈ രണ്ടാമത്തെ, നിങ്ങൾക്ക് ഈ ക്ലബ് ഹൗസിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം, ഈ ലിങ്ക് വെച്ചിട്ട് കുറേ ഇഷ്യൂസുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു സൈറ്റിലേക്ക് പോകും. ആ സൈറ്റിൽ ചിലപ്പോൾ ക്ലബ് ഹൗസിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു കാണിക്കും. ഈ സാധനം ശരിക്കും ക്ലബ് ഹൗസ് അല്ല എന്നാണ് പറയണേ. ഇത് ഈ ന്യൂസ് എന്ത് മാത്രം ജെന്യൂൻ ആണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ക്ലബ് ഹൗസിന് പകരം വേറൊരു ആപ്ലിക്കേഷനും ഈ സംഭവം ആപ്ലിക്കബിൾ ആണ്.
അപ്പോൾ ക്ലബ് ഹൗസ് എന്ന് ഇപ്പോൾ റീസെൻ്റ്ലി അത് ചിലപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ന്യൂസ് കേൾക്കുന്നത്. പോട്ടെ, അതല്ലാണ്ട് വേറെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾ ആ ലിങ്കും ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇൻസ്റ്റാൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ആ കാണുന്ന സാധനമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നതാകുക, ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പ്രോഗ്രാം ചിലപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ടായിരിക്കും. അതൊരു മെത്തേഡ്. പിന്നെ അൺനോൺ ആയിട്ട് വരുന്ന കുറേ ക്വിസുകളുണ്ട്, അതായത് നിസ്സാര ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? എന്നിട്ട് മോഹൻലാൽ, മമ്മൂട്ടി, നരേന്ദ്രമോദി. ഇതെല്ലാ പൊട്ടനും അറിയാം നരേന്ദ്രമോദി എന്നുള്ളത്. അപ്പോൾ പക്ഷേ അപ്പോൾ ചിലർ വിചാരിക്കും ഇനിയിപ്പോൾ ഇത് അങ്ങനെ കൊടുത്ത ഒരു 100 rupees കിട്ടിയാലോ, ഇത്ര ഡോളർ കിട്ടിയാലോ വെച്ചിട്ട് പോയി ക്ലിക്ക് ചെയ്യും. അത് പോരാണ്ട് വരുന്ന മെയിലുകൾ, ചില മെയിലുകൾ കാണും. മെയിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും നോക്കുക, .com അതുപോലത്തെ അങ്ങനത്തെ കറക്റ്റായിട്ടുള്ള നല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇത് മാത്രമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ നോക്കണ്ട, വിട്ട് കളയുക, ഡെലിറ്റ് ചെയ്ത് കളഞ്ഞാലും വേണ്ടില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒഴിവാക്കളയും. ഇനി ഇങ്ങനെയൊക്കെ നമ്മുടെ ഫോൺ ഹാക്കായി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് ഞാൻ പറഞ്ഞ വീഡിയോൻ്റെ അവസാനം പറയാം. വീഡിയോ മുഴുവൻ കണ്ടോളോട്ട് എല്ലാവരും. അപ്പോൾ ഞാനിതിന് മുമ്പ് ചെയ്ത വീഡിയോയിലത്തെ മറ്റേ എയർഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ആപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അത് ഞാൻ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഒരാളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലും എല്ലാവരും ചോദിച്ച കമൻറ്റ് ഇതാണ്, നമ്മുടെ ഫോൺ ഹാക്കായി പോയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്നുള്ളത്. എൻ്റെ ഏറ്റവും ഏറ്റവും എളുപ്പത്തിൽ ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്, നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിലെന്തിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്നുണ്ടാവും, അതെടുക്കുക. അതെടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നുള്ള ഒരു ലിസ്റ്റ് കാണാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലേക്ക് എടുക്കുന്നുണ്ടാവും. അതൊക്കെ ഇരുന്ന് ചെക്ക് ചെയ്യുക. 100 applications ഉണ്ടോ? 100 ചെക്ക് ചെയ്യുക. ഈ 10 10 ചെക്ക് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് മാത്രമാണ് എൻ്റെ ലിസ്റ്റിലുള്ളത്. ചെക്ക് ചെയ്യുക, ഹരി ഈ സാധനം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ആ സാധനം റിമൂവ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്ത് റിമൂവ് ചെയ്യുക. കാരണം അത് ചിലപ്പോൾ മറ്റൊരാളായിരിക്കും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. മനസ്സിലായോ? ഇത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത് കാണിച്ചെന്നില്ലേ, അതുപോലെ. അത് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് ഇടയ്ക്ക് ഫോണൊക്കെ ചൂടാവുക, നമ്മൾ പതിവില്ലാണ്ട് നല്ല നോർമൽ ഇരിക്കുന്ന ഫോൺ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചൂടായി തുടങ്ങുക, ചാർജർ പെട്ടെന്ന് ഇറങ്ങി പോവുക, അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട അവസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഡാറ്റാസൊക്കെ പിടിച്ച് മാറ്റിയതിന് ശേഷം ഫോൺ അങ്ങനെ റീസെറ്റ് ചെയ്യുക. കാരണം ഫോൺ ഫാക്ടറി റീസെറ്റ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എക്സ്ട്രാ വേറെ എന്ത് സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സാധനം അൺഇൻസ്റ്റാളായി പൊക്കോളും, ഫുൾ ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് പൊക്കോളും. അപ്പോൾ എക്സ്ട്രാ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഈ ഫോട്ടോ അയച്ച് തന്നിട്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ, അങ്ങനെ എന്ത് സാധനം ആര് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പൊക്കോളും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ പാസ്വേഡുകൾ എപ്പോഴും എന്ത് ചെയ്യുക, സെക്യൂർ ആക്കിയിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് ഓർമ്മ വരണ, അതായത് നിങ്ങളുടെ സ്ഥിരം ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് അവൻ അതായിരിക്കും വെക്കുക എന്ന് പറഞ്ഞു. പിന്നെ 1 2 3 hash ഇതൊക്കെ എല്ലാവർക്കും ഉള്ള പാസ്വേഡുകളാണ്. ഈ 1 2 3 hash സാധനങ്ങൾ സ്ഥിരമാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കാതിരിക്കുക. കാരണം ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പാസ്വേഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു 2-3 months കൂടുമ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേറൊന്നുമല്ല, നിങ്ങൾ ഗൂഗിളിൽ ക്രോമിലൊക്കെ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതി കാണിക്കും പാസ്വേഡ് സേവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സേവ് നെവർ എന്ന് പറഞ്ഞിട്ട് 2 options വരും. നമ്മൾ നോർമൽ എന്ത് ചെയ്യും, സേവ് കൊടുക്കും. അടുത്ത പ്രാവശ്യം ഈ പാസ്വേഡ് അടിക്കണ്ടല്ലോ, അതിൽ ഓൾറെഡി വരും, ജസ്റ്റ് സൈൻ ഇൻ ചെയ്ത് കയറാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഏതെങ്കിലും വഴിക്ക് നിങ്ങളുടെ ഗൂഗിളിലേക്ക് ആക്സസ് കിട്ടിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോട്ടെ, ഗൂഗിളിലേക്ക് ആക്സസ് കിട്ടണ്ട, നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. നമ്മുടെ ഫോണൊക്കെ നമ്മൾ ഇങ്ങനെ ചെരിച്ചടിച്ചിട്ടൊക്കെ ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അറിഞ്ഞൂടെ? അങ്ങനെ വരെ നോക്കിയിട്ട് ഫോണിൻ്റെ ലോക്ക് തുറന്ന ഒരാൾക്ക് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞത് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എടുക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് അറിയുന്ന ഒരാൾക്ക് A to Z നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ, മീൻസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ല, പേഴ്സണലായിട്ടുള്ള ഇപ്പോൾ മെയിൽ ID അങ്ങനത്തെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെയൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഈ നിങ്ങൾ സേവ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ക്രോമിൽ പോവും. ക്രോമിൽ പോയിൽ പാസ്വേഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. ആ പാസ്വേഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ സേവ്ഡ് ആയിട്ടുള്ള പാസ്വേഡുകളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വല്ല ജോബ് റിലേറ്റഡ് സോഫ്റ്റ്വെയറുകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ത് കോപ്പായിക്കോട്ടെ, അതിനുള്ളിൽ സേവ് ചെയ്തിട്ടുണ്ടോ, ഒക്കെ ഈ ലിസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും. ആ സാധനം കിട്ടിയില്ലേ, പിന്നെ A to Z പാസ്വേഡ് കിട്ടിയാൽ ഞങ്ങൾക്ക് മാറ്റാനാണോ പാട്? മനസ്സിലായോ? അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ക്രോമിൽ പോവുക, ഗൂഗിളിൽ കയറുക, എന്നിട്ട് ഈ സാധനം പാസ്വേഡ്സ് എന്നുള്ള സെക്ഷൻ എടുക്കുക, അതിനുള്ള സാധനം മൊത്തം ക്ലിയർ ഔട്ട് ചെയ്യുക, ഒക്കെ ക്ലിയർ ചെയ്ത് കളയുക, എന്നിട്ട് പാസ്വേഡൊക്കെ മാറ്റുക. എന്നതിന് ശേഷം അടുത്ത പ്രാവശ്യം നിങ്ങളിതുപോലെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ പാസ്വേഡ് സേവ് എന്ന് കാണിക്കുന്ന കൊടുത്ത് വേണ്ട, നെവർ കൊടുക്കുക, സേവ് ചെയ്യണ്ട. ഞാൻ ഇടയിൽ എഴുതി വെച്ചോളാം, വല്ല നോട്ട്ബുക്കിൽ എല്ലാവരുടെ എഴുതി വയ്ക്കുക, എന്നിട്ട് ഗൂഗിളിലും അതുപോലെ തന്നെ നെറ്റിലൊന്നും സേവ് ചെയ്ത് വയ്ക്കാണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരെ. പിന്നെ 2-factor authentication എപ്പോഴും ഒരു റിക്കവറി മെയിൽ കൊടുക്കുക, റിക്കവറി നമ്പർ കൊടുക്കുക, ഒക്കെ നിങ്ങളുടെ സെക്യൂരിറ്റിയിൽ പോയി കണ്ടു, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എല്ലായിടത്തും ഉണ്ട്. ഇതിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ 2-factor authentication എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സാധനം ഉണ്ടാക്കി വയ്ക്കുക. ഇതിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഫോൺ കൊടുക്കുക, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മെയിൽ കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അല്ലാത്ത വേറൊരാൾ അതിലേക്ക് ലോഗിൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, കോഡ് വരും.
ഈ കോഡ് വരുന്നത് അല്ലെങ്കിൽ ഒ ടി പി വരുന്നത് നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിലിലേക്കായിരിക്കും, മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്കായിരിക്കും. അപ്പം എൻ്റെ എന്ത് സാധനത്തിലേക്ക് ഒരാൾ കയറണമെന്നുണ്ടെങ്കിലും ഞാൻ വെച്ചേക്കുന്ന നമ്പറിലേക്ക് ഒരു നമ്പർ കോഡ് വരും, ആ കോഡ് അടിച്ചാലേ കയറാൻ പറ്റുള്ളൂ, വേറെ ആരെന്ത് വിചാരിച്ചാലും കയറാൻ പറ്റില്ല, മനസ്സിലായാ? ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനത്തെ സെക്യൂരിറ്റി മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണിനെ ആരെങ്കിലും ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഹാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, മനസ്സിലായി? അപ്പോൾ എല്ലാവരും ഒരു വിചാരമുണ്ട്, അതായത് വലിയ വലിയ ഹാക്കേഴ്സിന് മാത്രമേ ഫോണൊക്കെ തൊടാണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും പറ്റില്ല എന്നൊക്കെ ഒരു വിചാരമുണ്ട്. പക്ഷെ കുറച്ചൊക്കെ ഒരു ഹാക്കിങ്ങിൻ്റെ ലാംഗ്വേജ് അറിയാവുന്ന, പ്രോഗ്രാംസ് അറിയാവുന്ന, ചെറുതായിട്ട് അറിയാവുന്ന ഒരാൾക്ക് വരെ മറ്റു പല വെബ്സൈറ്റുകളുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങളെ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സേഫ്റ്റി മെത്തേഡ്സൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. സംഭവം ഇത് ഹാക്ക് ചെയ്യേണ്ട പോലെയാണെങ്കിലും അത് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ പാരൻറ്റൽ ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് നോക്കിയാൽ, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും, പാരൻറ്റൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകളും ഉണ്ടോയെന്ന്? അപ്പോൾ അത് ഈ പാരൻറ്റൽ ആപ്ലിക്കേഷൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആരും നിങ്ങളെ ഹാക്ക് ചെയ്യാതിരിക്കട്ടെ, നിങ്ങളും ആരെയും ഹാക്ക് ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ ഇതൊരു നല്ല അറിവിന് വേണ്ടി മാത്രം ഒന്ന് ഉപയോഗിക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, ഇത് കണ്ടിട്ടാൽ ഞാൻ നമ്മുടെ ഈ ഹാക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉടായ്പ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാനും എൻ്റെ ചാനലും അതിന് ഉത്തരവാദിയായിരിക്കില്ല, ഒക്കെ നിങ്ങളുടെ ഓൺ റിസ്കിലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കണം. പുതിയ വർഷമായി വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ബോധിഷ്.